നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലപ്പോഴും ചലച്ചിത്ര മേഖലയ്ക്ക് തീരാ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിക്കുന്ന വാർത്തകൾ നമ്മൾ കാണാറുള്ളതാണ് ഇപ്പോഴും അത്തരത്തിലൊരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത് കങ്കു അടക്കം വൻ ചിത്രങ്ങൾ കരിയറിന്റെ ഉന്നതിയിൽ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ എഡിറ്റർ നിഷാദ് യൂസഫിന്റെ വിയോഗം രണ്ടു ദിവസം മുൻപ് കൂടി ഹാപ്പി ആയിരുന്നു ജീവൻ അവസാനിപ്പിക്കാൻ മാത്രം എന്തുണ്ടായി എന്നായിരുന്നു നിഷാദിന്റെ പെട്ടെന്നുള്ള മടക്കത്തിന്റെ ഞെട്ടലിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കം പറയുന്നത് കൊച്ചിയിലെ ഫ്ളാറ്റിലാണ് നിഷാദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മലയാള സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്തയോടെയാണ് ഇന്ന് നേരം പുലർന്നത് തന്റെ കരിയറിന്റെ ഏറ്റവും ശോഭനമായ ഉയരത്തിൽ നിൽക്കവെയാണ് ഫിലിം എഡിറ്റർ നിഷാദ് യൂസഫ് വിടവാങ്ങുന്നത് 43 വയസ്സ് മാത്രമായിരുന്നു നിഷാദിന്റെ പ്രായം ഭാര്യയും രണ്ട് കുഞ്ഞുമക്കളുമുണ്ട് ബുധനാഴ്ച പുലർച്ചെ 2:00 പലമ്പള്ളിയിലെ ഫ്ളാറ്റിൽ നിഷാദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല കങ്കുവ പോലെ ഇന്ത്യൻ സിനിമ ഉറ്റുനോക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു നിഷാന്ത് യൂസഫ് അടുത്തിടെ സൂര്യനായകനായ ചിത്രത്തിന്റെ ചെന്നൈ ഓഡിയോ റിലീസിൽ സൂര്യയ്ക്കൊപ്പം അടക്കം നിൽക്കുന്ന ചിത്രങ്ങൾ നിഷാദ് തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പങ്കുവച്ചിരുന്നു മാറുന്ന മലയാള സിനിമയുടെ സമകാലീന ഭാവുകത്വം നിർണ്ണയിക്കുന്ന പല ചിത്രങ്ങളുടെയും ചിത്ര സംയോജനം നടത്തിയത് നിഷാന്ത് യൂസഫാണ് ഉണ്ട സൗദി വെള്ളക്ക തല്ലുമാല ഓപ്പറേഷൻ ജാവ വൺ ചാവ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ ഉടൽ ആളങ്കം 1001 നുണകൾ അഡിയോസ് അമിഗോ എക്സിറ്റ് ഈ വലിയ ലിസ്റ്റ് തന്നെ ഈ എഡിറ്റർ സമകാലിക സിനിമയിൽ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ബസുക്ക ആലപ്പുഴ ജിങ്കാന എന്നിവ റിലീസ് ചെയ്യാനുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന തരുൺ മൂർത്തി മോഹൻലാൽ ചിത്രത്തിന്റെ എഡിറ്ററും നിഷാദ് യൂസഫ് ആയിരുന്നു 2022 തല്ലുമാല എന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗിന് ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നിഷാദ് യൂസഫ് നേടിയിട്ടുണ്ട് ഹരിപ്പാട് സ്വദേശിയാണ് നിഷാദ് യൂസഫ് കൊച്ചിയിൽ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പമാണ് കൊച്ചി പനമ്പിള്ളി നഗറിലെ ഫ്ളാറ്റിൽ താമസിച്ചു വന്നിരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം വീഡിയോ എഡിറ്ററായി പ്രവർത്തിച്ച ശേഷമാണ് നിഷാദ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖരാണ് നിഷാദ് യൂസഫിന്റെ അകാല വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് മൃതദേഹം പോലീസ് നടപടികൾ പൂർത്തിയാക്കി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറുന്ന മലയാള സിനിമയുടെ സമകാലീന ഭാവുകത്വം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവച്ച ചിത്രങ്ങളുടെ എഡിറ്ററായിരുന്നു നിഷാദ് യൂസഫ് എന്നാണ് ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കെ പ്രതികരിച്ചിരിക്കുന്നത് നിഷാദിന്റെ അപ്രതീക്ഷിത വിയോഗം സിനിമാ ലോകത്തിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലെന്നും സംഘടന അനുശോചിച്ചു മലയാള സിനിമയിലെ ഹിറ്റ് എഡിറ്റർ നിഷാദ് യൂസഫിന്റെ മരണമുണ്ടാക്കിയ ഞെട്ടലിലാണ് സിനിമാ പ്രേമികളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വിശ്വസിക്കാൻ വയ്യ നിഷാദ് എന്തിനായിരുന്നു പെട്ടെന്നുള്ള മടക്കം എന്നാണ് പോസ്റ്റുകൾ പങ്കിട്ടുകൊണ്ട് സുഹൃത്തുക്കൾ ചോദിക്കുന്നത് കങ്കുവ റിലീസിന് ഒരുങ്ങവെയാണ് നിഷാദിന്റെ മരണം 2 ദിവസം മുൻപേ കൂടി വളരെ സന്തോഷവാനായിരുന്നു ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിലൊക്കെയും സംവിധായകനും ബാലയുടെ സഹോദരനുമായ ശിവയ്ക്കും നടൻ സൂര്യയ്ക്കും ഒപ്പം നിഷാദ് എത്തിയിരുന്നു